നരേന്ദ്രമോദി ഈസ് ബാക്ക്. ലീഡ് ഏറ്റെടുത്തിരിക്കുകയാണ് വാരണാസിയിൽ. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ലീഡ് ചെയ്യുന്നു. നരേന്ദ്രമോദി ഈസ് ബാക്ക്. അദ്ദേഹത്തിന് ഈ 274 എന്ന് പറയുന്ന ഇപ്പോഴത്തെ NDA ലീഡിനെ ഇനി അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? NDA മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? BJP മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം. 543 സീറ്റുകൾ 543 ലീഡ് നിലപുറത്തു വന്നു. ഇപ്പോൾ NDA സഖ്യത്തിന് 2 സീറ്റിന്റെ വ്യത്യാസത്തിൽ മാത്രം ഇപ്പോൾ 10,013 വോട്ടുകൾക്ക് വടകരയിൽ ഷാഫി പറമ്പിലിന്റെ തേരോട്ടം. ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ 4,194 വോട്ടുകൾക്ക് ഇപ്പോഴും ലീഡ് ചെയ്യുന്നു. മാവേലിക്കരയിൽ LDF ലീഡ് പിടിച്ചിരിക്കുന്നു 1,743 വോട്ടുകൾക്ക്. നമ്മൾ അവസാനം വരെ പോകേണ്ട മണ്ഡലം എനിക്ക് തോന്നുന്നു മാവേലിക്കരയായിരിക്കും. പക്ഷെ വടകരയിൽ ഇനിയും അംഗം ബാക്കിയുണ്ട് കേട്ടോ. വടകരയിൽ ഇനിയും അംഗം ബാക്കിയുണ്ട്. ഇപ്പോൾ UDF 10,013 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിലും വടകരയിൽ ഇനിയും അംഗം ബാക്കിയുണ്ട്. ഇനിയും അംഗം രാഹുൽ ഗാന്ധിയുടെ ലീഡ് നില 52,891 വോട്ടുകൾക്ക് വയനാടിൽ രാഹുൽ ഗാന്ധി ആദ്യ സ്ഥാനാർത്ഥി. 600,000 പിന്നിടുന്നു രാഹുൽ ഗാന്ധിയുടെ ലീഡ്. 52,891 രാഹുൽ ഗാന്ധി വയനാട് UDF. ഹരിയാനയിൽ വലിയ നേട്ടം കോൺഗ്രസ് ഉണ്ടാക്കുന്നു. കോൺഗ്രസ് നിന്ന് ചാടിപ്പോയി. BJP മത്സരിച്ച നവീൻ ജിൻഡാൽ കുരുക്ഷേത്രയിൽ പിറകിലാണ്. ചാട്ടം പിഴച്ചുപോയി. അഭയ് ചൗതാല അവിടെ പിടിച്ച വോട്ടുകൾ എത്ര എന്നതായിരിക്കും ആത്യന്തിക കണക്കെടുപ്പിൽ പ്രധാനം. എന്തായാലും 280 ഇപ്പോൾ NDA, 240 ഇന്ത്യ സഖ്യം. കോൺഗ്രസ് ഒരു പാൻ ഇന്ത്യൻ പാർട്ടി എന്ന വിധത്തിൽ അതിശക്തമായി തിരിച്ചു വരുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ കാണാനാവുന്നത്. മാവേലിക്കരയിൽ അരുൺ 1,743 മെല്ലെ കയറി വരുന്നു. പിടിതരാതെ മാവേലിക്കര. കണ്ണൂരിൽ കെ സുധാകരൻ 8,943 വോട്ടുകൾക്ക്. അതായത് കെ സുധാകരൻ ക്രമമായി അദ്ദേഹത്തിന്റെ ലീഡ്. കണ്ണൂരിൽ അട്ടിമറികൾ ഉണ്ടാവാനുള്ള സാധ്യത വിദൂരം. കണ്ണൂർ എന്നും മനസ്സുകൊണ്ട് UDFന് ഒപ്പം നിൽക്കുന്ന മണ്ഡലമാണ്. ആഞ്ഞു പിടിച്ചാൽ LDF എന്നുള്ള മണ്ഡലമാണ്. അവിടെ കെ സുധാകരൻ KPCC അധ്യക്ഷൻ 8,943 വോട്ടുകൾക്ക് ഇപ്പോഴും ലീഡ് തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസാന കണക്കനുസരിച്ച് ഇപ്പോഴും അജയ് റായ് മുമ്പിലാണ്. 1,628 വോട്ടുകൾക്ക് വാരാണസിയിൽ മോഡി ഈസ് ട്രെയിലിംഗ്. അജയ് റായ്. ആലത്തൂരിൽ കെ രാധാകൃഷ്ണന്റെ ലീഡ് നില മെച്ചപ്പെട്ടിട്ടുണ്ട്. 4,194 ആണ് ഇപ്പോൾ കെ രാധാകൃഷ്ണന്റെ ലീഡ്. പക്ഷെ അവിടെയും ഈ ആലത്തൂരിന്റെ ഒരു സ്ഥിതി അനുസരിച്ച് ഇത്രയും ലീഡ് നില പോരാ. ഇനി ഇത് മാറിമറിയുമോ എന്ന് അറിയില്ല. ഏതായാലും ഇത്തരം ചില മണ്ഡലങ്ങളിൽ അവസാന നിമിഷം വരെയും പോരാട്ടം തുടരും. പക്ഷെ ഇപ്പോൾ കെ രാധാകൃഷ്ണൻ അല്പം ഒരു മെച്ചപ്പെട്ട ലീഡ് നിലയിലാണ്. സുരേഷ് ഗോപി 15,854 വോട്ടുകൾക്ക് തൃശൂരിൽ മുന്നിലാണ്. തൃശൂരി നോക്കണ്ട മക്കളെ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. സുരേഷ് ഗോപി 15,000 വോട്ടുകൾക്ക് സുരേഷ് ഗോപി. ലീഡ് നിലയാണോ സുരേഷ് ഗോപിക്ക് തൃശൂർ കൊടുക്കുന്നത് എന്ന് കണ്ടറിയേണ്ടി വരും. 9,000 മുകളിൽ ലീഡ് നില പോകുന്നുണ്ടെങ്കിൽ സഭ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഒരു ഉത്തരം കൂടിയായി മാറുകയാണ്. 15,854 വോട്ടുകൾക്ക് തൃശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മുന്നിൽ. കേരളത്തിൽ BJP ഒരു MP ഉണ്ടാകാൻ പോകുന്നു. തൃശൂർ സുരേഷ് ഗോപി അങ്ങ് എടുക്കുകയാണ്. ചരിത്രം വഴിമാറുന്നു ചിലർ വരുമ്പോൾ. സുരേഷ് ഗോപി ലീഡിംഗ് ഇൻ തൃശൂർ. ഒഡീഷയിൽ നിന്നുള്ള ആദ്യ വിവരം വരുന്നുണ്ട്. BJP 12 ഇടത്ത് മുന്നിലാണ്. BJD 4 ഇടത്ത് മുന്നിലാണ്. കോൺഗ്രസിന് ഒന്നുമില്ല, നിലവിലില്ല. ഒഡീഷയാണ് സഹായിച്ചിരിക്കുന്നത് ഈ വലിയ തകർച്ചയിൽ നിന്ന് കരകയറാൻ. കർണാടകയിൽ ഒരുപക്ഷെ കർണാടകയിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നെങ്കിൽ രാജ്യാധികാരം തന്നെ കോൺഗ്രസിന് ലഭിച്ചേ. ഒഡീഷയിൽ ഒഡീഷയിൽ ബംഗാളിൽ എല്ലാം BJP നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒഡീഷയിലും ബംഗാളിലും ഇപ്പോഴും ഉണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം. ഒഡീഷയിൽ രാജീവ്, അങ്ങനെയാണെങ്കിൽ ബിജു നവീൻ പട്നായിക്കിന്റെ 24 വർഷത്തെ തുടർ ഭരണം തിരശീല വീഴുമോ? അതെ, അസംബ്ലി റിസൾട്ടിന്റെ കൂടി നമുക്ക് ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രാഫിക്സിൽ ആ കാര്യം വരുന്നില്ല. ആന്ധ്രയിലെയും ഒഡീഷയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കൂടി വരാനുണ്ട്. 30,000 കടന്നിരിക്കുന്നു എറണാകുളത്ത് ലീഡ്. ഹൈബി ഈഡൻ 30,000 മറികടന്നിരിക്കുന്നു. മുരളീധരൻ വടകരയിൽ നിന്ന് പോരിൻ ഇങ്ങോട്ട് വന്നിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോവുകയാണ്. അത് തന്നെയാണ് തൃശ്ശൂരിൽ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത്.
സ്ഥാനത്ത് ഉത്തരം പറയേണ്ടി വരും. തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വം അമേഠിയിൽ ഇതാ കിഷോരി ലാലിന്റെ ഭൂരിപക്ഷം 10,000 മുകളിലേക്ക് കടന്നിരിക്കുന്നു. എം കെ രാഘവൻ 15,000 എത്തുന്നു. 14,534 വോട്ടുകൾക്ക് കോഴിക്കോട് എം കെ രാഘവൻ ലീഡ് ചെയ്യുകയാണ്. 543 ഇടങ്ങളിലെയും ഫലം വന്നു തുടങ്ങുകയാണ്. ഇനിയാണ് യഥാർത്ഥ പോര. ഒരു വട്ടം കൂടി വീണ്ടും 300 ട്രിപ്പിൾ സെഞ്ചുറി ഫോർ എൻ ഡി എ. വീണ്ടും 300 ലീഡ് ഫോർ എൻ ഡി എ.